നമസ്തെ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ കുമ്പിടി എന്ന ദേശത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ഈ ക്ഷേത്രത്തിന് 4000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹമൂർത്തി ഭൂമിദേവി സമേതനായാണ് പരിലസിക്കുന്നത്. പറയിപ്പെട്ട പന്തിരുകുലത്തിലെ തച്ചന്മാരിൽ വെച്ച് തച്ചനായ പെരുന്തച്ഛനുമായും ഈ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. മനോഹരമായ ഈ ഗ്രാമത്തിൽ ഒരുപാട് പ്രത്യേകതകളോടെ ഇങ്ങനെ പരിലസിക്കുന്ന ഈ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനായി ഇവിടെ കുടികൊള്ളുന്ന ആ സാക്ഷാൽ വരാഹമൂർത്തി തന്നെ വാക്കുകൾ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഭിന്നാഞ്ജന ശ്യാമതനുർദ്ധരിത്രി മാശ്ലിഷ്യ പോത്രേണ നിജേന ജിഗ്രുൻ ശംഖാബ്ജ ചക്രാൻ സഗധാൻ ദധാന പായാത പായാത് പ്രഥമോ വരാഹ. നമുക്ക് സാക്ഷാൽ വരാഹമൂർത്തിയെ ധ്യാനിച്ചും കൊണ്ട് തന്നെ തുടങ്ങാം. പന്നിയൂർ എന്ന ഈ ഗ്രാമം പരശുരാമനാൽ നിർമ്മിതമായ അതിപുരാതനമായ ഗ്രാമമാണ്. ചരിത്ര പ്രശസ്തമായ പന്നിയൂർ തുറ ക്ഷേത്രത്തിന് തൊട്ടു വടക്കായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി പരശുരാമനാൽ നിർമ്മിച്ച മത്സ്യതീർത്ഥം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. അതീവ മനോഹരമായ ഈ ഗ്രാമത്തിൽ അതിബൃഹത്തായ ഈ ക്ഷേത്രഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വരാഹമൂർത്തി ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം അന്നു മുതൽ ഏകദേശം 3000 വർഷത്തോളം കേരളത്തിൻ്റെ പ്രധാന ക്ഷേത്രമായി തന്നെ കരുതപ്പെട്ടിരുന്നു. അടുത്ത കാലത്തായി പന്നിയൂരിൽ നിന്നും ലഭിച്ച ശിലാലിഖിതത്തിൽ നിന്നും ഏകദേശം 1200 വർഷം മുമ്പ് പന്നിയൂർ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് പന്നിയൂർ 1000 എന്ന 1000 പേരടങ്ങുന്ന ഒരു സാംസ്കാരിക സംഘം പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ക്ഷേത്രത്തിന് 1200 വർഷത്തിനുമേൽ പഴക്കമുണ്ട് എന്ന് ചരിത്രകാരന്മാരും വിലയിരുത്തുന്നു. ഏകദേശം 7-8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചേര ചോള യുദ്ധത്തിലോ കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിലുള്ള യുദ്ധത്തിലോ അങ്ങനെ ഏതോ ഒരു യുദ്ധത്തിൽ ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗവും നാമാവിശേഷമായിത്രേ. കേരളത്തിൽ പണ്ട് കുപ്രസിദ്ധമായിരുന്ന പന്നിയൂർ ശുഗപുരം കൂറു മത്സരവും ക്ഷേത്രത്തിൻ്റെ നാശത്തിനും പന്നിയൂർ സംസ്കാരത്തിൻ്റെ നാശത്തിനുമെല്ലാം കാരണമായി എന്ന് കണക്കാക്കപ്പെടുന്നു. പരശുരാമൻ സമുദ്രത്തിൽ നിന്നും മഴുവറിഞ്ഞ് വീണ്ടെടുത്ത ഭൂവിഭാഗമായ കേരളം പൊതുവെ ഉയർന്നു വരുന്നതായും ചലിക്കുന്നതായും കണ്ട് അദ്ദേഹം ശ്രീ നാരദ മഹർഷിയോട് പ്രതിവിധി ആരാഞ്ഞു. അങ്ങ് വൈകുണ്ഠനാഥനെ ശരണം പ്രാപിക്കൂ, ഭഗവാൻ നിവൃത്തിയുണ്ടാക്കി തരുമെന്ന് നാരദ മഹർഷി നിർദ്ദേശിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെ ഉപാസിച്ച പരശുരാമന് മുമ്പിൽ സാക്ഷാൽ ആദിനാരായണനായ ഭഗവാൻ പ്രത്യക്ഷനായി. എന്നിട്ട് അരുളി ചെയ്തു, പണ്ട് ഭൂമിദേവിയെ ഉദ്ധരിക്കാനായി കൈക്കൊണ്ട എൻ്റെ വരാഹാവതാര രൂപത്തെ പ്രതിഷ്ഠിച്ച് പൂജിക്കുക, അവിടെ ത്രിമൂർത്തി ചൈതന്യം ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഭഗവാന്റെ ആ നിർദ്ദേശപ്രകാരം പരശുരാമൻ കേരളമെന്ന ഭൂവിഭാഗത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തിലായി ശ്രീ വരാഹപ്രതിഷ്ഠ നടത്തി ശ്രീകോവിലൊക്കെ പണികഴിപ്പിച്ചു. എന്നിട്ട് പൂജാനുഷ്ഠാനങ്ങളൊക്കെ ക്രമീകരിച്ചു വെച്ചു. ആ പുണ്യക്ഷേത്രമാണ് ഇപ്പോഴത്തെ ഈ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. ഇവിടെ നിൽക്കുമ്പോൾ ഭഗവാന്റെ ആ അതിവിശേഷപ്പെട്ട വരാഹാവതാരത്തെക്കുറിച്ചുകൂടെ നമ്മളൊന്ന് ചെറുതായി സ്മരിക്കേണ്ടതുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ ശ്രീ വരാഹമൂർത്തിയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം, വരാഹപുരാണം, വിഷ്ണുപുരാണം എന്നീ ഗ്രന്ഥങ്ങളിലെല്ലാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാർ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദർശനം കാംക്ഷിച്ചുകൊണ്ട് വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേർന്നു. ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ ബ്രഹ്മജ്ഞാനികളായ മഹർഷിമാരെ ഗോപുരദ്വാരത്തിൽ വെച്ച് തന്നെ തടഞ്ഞു. കോപിഷ്ടന്മാരായ മഹർഷിമാർ ഈ ജയവിജയന്മാരെ ശപിച്ചു.
ഈശ്വര ദർശനത്തിന് തടസ്സം പറയുന്നത് ആസുരികമായ സ്വഭാവമാണെന്നും അതിനാൽ നിങ്ങൾ അസുരന്മാരായി ജനിക്കട്ടെ എന്നുമായിരുന്നു ശാപം. ഭഗവത് സാമീപ്യമുള്ള വൈകുണ്ഠലോകത്തു നിന്നും ഭഗവാനെ പിരിഞ്ഞു പോവുക എന്നത് കേട്ട് ജയവിജയന്മാരാവുന്ന ആ ഭക്തന്മാർക്ക് വല്ലാതെ സങ്കടമായി. അവർ വേഗം ശാപമോക്ഷത്തിനായി മഹർഷിമാരോട് അപേക്ഷിക്കുകയും ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കുകയുമൊക്കെ ചെയ്തു. അപ്പോൾ ആ കരുണാമയന്മാരായ ഋഷിമാർ പറഞ്ഞു, എല്ലാം ഭഗവത് നിശ്ചയമാണ്. നിങ്ങൾ 3 ജന്മങ്ങളെടുക്കും. ആ ജന്മങ്ങളിലെല്ലാം മഹാവിഷ്ണുവിനോട് നിങ്ങൾക്ക് ദ്വേഷഭാവമാണ് ഉണ്ടാവുക. അവസാനം എല്ലാ ജന്മങ്ങളിലും ഭഗവാൻ തന്നെ അവതരിച്ച് തൻ്റെ തൃക്കൈകളാൽ നിങ്ങൾക്ക് മോക്ഷം എന്ന ഭാഗ്യവും തരും എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് മഹർഷിമാർ അവിടെ നിന്നും പറഞ്ഞു. ആ ജയവിജയന്മാർ ആണ് കശ്യപ പ്രജാപതിയുടെയും ദിദീദേവിയുടെയും പുത്രന്മാരായി ജനിക്കുന്നത്. ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപ്പു എന്നും പേരായ അതിബലവാന്മാരായ അസുരന്മാരായി തീരുന്നു അവർ രണ്ടുപേരും. അവർ ലോകത്തിന് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ ഹിരണ്യാക്ഷൻ എന്ന ആ അസുരൻ ഭൂമിയെ സമുദ്രത്തിനടിയിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. സൃഷ്ടി നടത്താനായി ഒരുങ്ങിയ ബ്രഹ്മദേവൻ ഭൂമി എവിടെ നോക്കുമ്പോൾ ഭൂമിയെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും പരിഭ്രാന്തരായി. ബ്രഹ്മാവും സകല ദേവന്മാരും മഹർഷിവര്യന്മാരും സാക്ഷാൽ വൈകുണ്ഠനാഥനായ ആദിനാരായണനെ ശരണം പ്രാപിക്കുന്നു. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്നും ഭഗവാൻ ശ്രീ വരാഹമൂർത്തിയായി അവതരിക്കുന്നു. അതിവിശേഷപ്പെട്ട അവതാരം അപ്പോൾ ചെറിയൊരു വരാഹം അഥവാ പന്നിക്കുഞ്ഞിൻ്റെ രൂപത്തിലായിരുന്നു. പിന്നീട് ആകാശം മുട്ട വളർന്ന് തൻ്റെ ആ വൈഷ്ണവ തേജസ് അങ്ങോട്ട് പ്രകടമാക്കിയ ഭഗവാൻ ഘോരമായി ഗർജിച്ചും കൊണ്ട് പ്രളയജലത്തിനടിയിലേക്ക് എടുത്തു ചാടുന്നു. എന്നിട്ട് വേഗം ഭൂമിയെ തൻ്റെ തേറ്റയിൽ പൊക്കിക്കൊണ്ടുവന്ന് ജലോപരിതലത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. എന്നിട്ട് യുദ്ധത്തിനായി വന്ന ഹിരണ്യാക്ഷനുമായിട്ട് അതിഘോരമായ യുദ്ധം നടക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടു ആ യുദ്ധത്തിൽ എന്നാണ് പറയുന്നത്. അവസാനം കാലസ്വരൂപനായ ആ വരാഹമൂർത്തിയുടെ തൃക്കൈ കൊണ്ടുള്ള പ്രഹരമേറ്റ് ഹിരണ്യാക്ഷൻ എന്ന ആ അസുരന് മോക്ഷം ലഭിക്കുന്നു. പ്രളയജലത്തിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെയെല്ലാം അനുഗ്രഹിക്കാൻ തക്കവണ്ണം തൻ്റെ ആ തിരുമേനി ഒന്നിങ്ങനെ കൊടയുന്നുണ്ട്. ആ പുണ്യതീർത്ഥം അണിഞ്ഞ് അവിടെ കൂടിയിരുന്ന സർവരും പരമാനന്ദരസത്തിൽ ആറാടുന്നു. ബ്രഹ്മാതിദേവകളും യക്ഷകിന്നര ഗന്ധർവന്മാരും മഹർഷീശ്വരന്മാരും എല്ലാവരും കൂടെ ആ വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തിയായി കണ്ട് പൂജിക്കുന്നു. അങ്ങനെ സാക്ഷാൽ ആ വരാഹമൂർത്തിയാണ് ഇവിടെ ഇടത്തെ തുടമേൽ ഭൂമിദേവിയെ ധരിച്ചും കൊണ്ട് ഈ പുണ്യക്ഷേത്രത്തിൽ ഇങ്ങനെ പരിലസിക്കുന്നത്. ഏകശിലയിൽ തീർത്ത ഈ വിഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷപ്പെട്ട അതീവ പുണ്യമായ ഒരു ക്ഷേത്ര പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ തുറ അഥവാ പന്നിയൂർ കായലിനെ സംബന്ധിച്ചും ഒരൈതിഹ്യമുണ്ട്. ഏത് വേനലിലും വറ്റാത്ത അതിവിശാലമായ മനോഹരമായ ആ ജലാശയത്തിൻ്റെ ഉത്ഭവം വരാഹമൂർത്തി ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ അപ്രത്യക്ഷമായ ഈ പ്രദേശം വലിയ ഒരു ജലാശയമായി മാറി എന്നാണ് കഥ. കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന വരാഹമൂർത്തിയെ കൂടാതെ ശിവൻ, അയ്യപ്പൻ, ദുർഗ, ഗണപതി, സുബ്രഹ്മണ്യൻ, ലക്ഷ്മീനാരായണൻ, കുണ്ടിൽ വരാഹം എന്നീ ഉപദേവന്മാർക്കൊക്കെ തന്നെയും ഇവിടെ പ്രത്യേക ശ്രീകോവിലുണ്ട്. ശിവക്ഷേത്രത്തിന് വടകോവിൽ എന്നും പറയുന്നു. ചിത്രത്തിൽ വരാഹം, യക്ഷി എന്നിവരുടെ സാന്നിധ്യമുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ക്ഷേത്രത്തിൻ്റെ നിരപ്പിൽ നിന്നും കുറച്ചുയർന്നിട്ടാണ്. ഇവിടെ തകർന്നു കിടക്കുന്ന പുരാതനമായ കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഏതോ ഒരു യുദ്ധത്തിൽ തകർന്നുപോയതാണ് ഈ കൂത്തമ്പലം എന്ന് വിശ്വസിക്കുന്നു. കൂത്തമ്പലത്തിൻ്റെ അവശേഷിപ്പായി കരുതുന്ന ഒരു കരിങ്കൽ തൂണിലാണ് ഈ യക്ഷിയെ ബന്ധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ യക്ഷിത്തൂണ് എന്നാണ് ആ തൂണിന് പറയുന്നത്. പണ്ട് ഈ ഗ്രാമത്തെ ഒരുപാട് വിറപ്പിച്ച, ഒരുപാട് ഉപദ്രവിച്ച ഒരു യക്ഷിയെ ഒരു യോഗി ഈ കരിങ്കൽ തൂണിൽ ബന്ധിച്ചു എന്നാണ് ഐതിഹ്യം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രവനത്തിൻ്റെ സമീപത്താണ്.
ഭക്തജനങ്ങൾക്ക് അവരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളെ പൂജിക്കുവാനും നമസ്കരിക്കുവാനും പരിപാലിക്കുവാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ പെരുന്തച്ഛനുമായി ഈ ക്ഷേത്രത്തിനുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ഇവിടെ കുറച്ച് തച്ചന്മാരിരുന്ന് ശ്രീകോവിലിൻ്റെ പണി ചെയ്യുകയായിരുന്നു. അപ്പോൾ എവിടെ നിന്നോ മുഷിഞ്ഞ വേഷത്തിൽ ഒരു വയോവൃദ്ധൻ ഇവിടെ എത്തിച്ചേർന്നു. മകൻ്റെ മരണത്തിൽ മനം നൊന്ത് പരിവ്രാജകനായി അലയുന്ന സാക്ഷാൽ പെരുന്തച്ഛൻ തന്നെയായിരുന്നു അത്. മറ്റു തച്ചന്മാർക്ക് അദ്ദേഹത്തിനെ മനസ്സിലായില്ല, അതിനാൽ തന്നെ ഗൗനിച്ചതുമില്ല. അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തു പോലും ആ വയോവൃദ്ധനോട് ഒരിറ്റു വെള്ളം വേണോ എന്ന് ചോദിക്കുവാൻ പോലും ആർക്കും തോന്നിയില്ല. ഈ പ്രവൃത്തിയിൽ കുറച്ച് മനസ്താപം തോന്നിയ പെരുന്തച്ഛൻ ഒരു കുസൃതി ഒപ്പിച്ചു. അവർ പോയ സമയത്ത് ഒന്ന് പാഠം പഠിപ്പിക്കുവാൻ എന്നോണം ചട്ടം കൂട്ടാനായി അളന്നു വെച്ചിരുന്ന കഴുക്കോലുകളുടെ തലപ്പത്ത് തൻ്റെ ആ ഉളി കൊണ്ട് ഓരോ വരയിട്ട് എന്നിട്ട് അദ്ദേഹം അവിടെ സ്ഥലം വിട്ടു. തിരിച്ചെത്തിയ തച്ചന്മാർക്ക് എത്ര ശ്രമിച്ചിട്ടും ചട്ടം കൂട്ടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ നേരത്തെ കണ്ട അപരിചിതനെ ഓർക്കുകയും വേഗം അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ച് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പെരുന്തച്ഛനാണെന്ന് മനസ്സിലായപ്പോൾ അവർ സഷ്ടാംഗം വീണ് മാപ്പു പറയുകയും ചെയ്തു. അവരെ അദ്ദേഹം സമാധാനിപ്പിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ തൻ്റെ ആ മാന്ത്രിക കരങ്ങൾ കൊണ്ട് ശ്രീകോവിലിൻ്റെ ചട്ടം നിമിഷങ്ങൾക്കകം അദ്ദേഹം കൂട്ടുകയും ചെയ്തു. ശബ്ദം കേട്ട് വന്ന തച്ചന്മാർ ആ മഹാനുഭാവനെ നമസ്കരിക്കുകയും കൂടാതെ ഒരപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിലെ ജോലി കാരണമാണ് ഞങ്ങൾ അന്നം കഴിക്കുന്നതെന്നും അവിടുന്ന് ഞങ്ങളെ വിഷമത്തിലാക്കരുതേ എന്നും കൂടെ പറഞ്ഞു. ഉടനെ മന്ദഹസിച്ചും കൊണ്ട് ആ മഹാത്മാവ് പറയുകയാണ്, ഈ ക്ഷേത്രത്തിൽ പണി മുടിയുകയില്ല. നിങ്ങളുടെ കുലത്തിലൊരുവന് ഇവിടെ നിത്യം പണിയുണ്ടാവും. മാത്രവുമല്ല എൻ്റെ ഉളിയും മുഴക്കോലും ഇനി ഞാൻ തൊടുകയില്ല. അത് ഞാൻ ഇവിടെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു എന്നും കൂടെ പറഞ്ഞ് ആ വരരുചിയുടെ പുത്രനായ തച്ചന്മാരിൽ വെച്ച് തച്ചനായ ആ പെരുന്തച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോഴും ശ്രീകോവിലിൻ്റെ പുറകിലായി ആ പെരുന്തച്ഛൻ്റെ കരസ്പർശമേറ്റ ആ ദിവ്യമായ ഉളിയും മുഴുക്കോലും ഇപ്പോഴും നമുക്ക് കാണാവുന്നതാണ്, നമസ്കരിക്കാവുന്നതുമാണ്. ദേ ഇവിടെ കണ്ട വേറൊരു നല്ല കാര്യം, ഇവിടെ വളരെ നന്നായി കൃഷി നടക്കുന്നുണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. വെറുതെ കിടക്കുന്ന ഭൂമി ഇത്ര ഭംഗിയായി ഉപയോഗിക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെ. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഭൂമി പൂജ വളരെ പ്രശസ്തമാണ്. വരാഹമൂർത്തി ഭൂമി സമേതനായിട്ടാണല്ലോ ഇവിടെ പരിലസിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഭൂമി പൂജയ്ക്ക് വളരെ വളരെ പ്രാധാന്യം ഇവിടെയുണ്ട്. ദോഷമുള്ള ഭൂമിയുടെ നാലു ദിക്കുകളിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് പൂജ ചെയ്യുകയാണ് വേണ്ടത്. ഈ പൂജിച്ച മണ്ണ് തിരിച്ചു കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ഭൂമി ക്രയവിക്രയങ്ങൾക്കുള്ള തടസ്സവും ശ്രീ വരാഹമൂർത്തി മാറ്റിത്തരും എന്ന് അനുഭവസ്ഥർ ഇവിടെ പറയുന്നു. ഭൂമിയെ സംബന്ധിച്ചുള്ള സകല ദോഷങ്ങളും മാറിക്കിട്ടാനായിട്ട് എത്രയോ ആളുകൾ പല ദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉച്ചയ്ക്കും ദീപാരാധനയ്ക്കും തൊഴുതാൽ അഭീഷ്ടകാര്യങ്ങൾ സാധിക്കും എന്നൊരു വിശ്വാസം ഇവിടെയുണ്ട്. അഭീഷ്ടസിദ്ധി പൂജ എന്നൊരു വളരെ പ്രശസ്തമായ പൂജയും ഇവിടെയുണ്ട്. അതേപോലെ ലക്ഷ്മീനാരായണ ഭഗവാന് ജന്മനാളിൽ 3 മാസം തുടർച്ചയായി രുക്മിണി കൃഷ്ണ പൂജ നടത്തിയാൽ മംഗല്യസിദ്ധി കൈവരും എന്നാണ് വിശ്വാസം. ഈ പൂജ തുടങ്ങുന്നതിന് മുമ്പ് വരാഹമൂർത്തിക്ക് അഭീഷ്ടസിദ്ധി പൂജ നടത്തിക്കൊള്ളാമെന്ന് നേർന്നിരിക്കുകയും വേണം. പിന്നെ ത്രികാല പൂജ, ഐശ്വര്യ പൂജ, ഉമാമഹേശ്വര പൂജ, മൃത്യുഞ്ജയ ഹോമം, പിൻവിളക്ക് എന്നു തുടങ്ങി നിരവധി വഴിപാടുകൾ ഇവിടെ ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലാണ് ക്ഷേത്രം. വരാഹാവതാരം നടന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു അത്രേ. അതിനാൽ തന്നെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ ദർശനത്തിന് പ്രാധാന്യമേറുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ദിവസമാണല്ലോ. ഇവിടുത്തെ ആണ്ടുവിശേഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വരാഹ ജയന്തി ആഘോഷം പ്രധാന ആണ്ടുവിശേഷമാണ്. പിന്നെ കുചേല ദിനം, നവരാത്രി, വിഷുക്കണി, വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠാദിനമായ മകരത്തിലെ അശ്വതി എന്നിവയെല്ലാം മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. വൃശ്ചിക മാസത്തിൽ ചുറ്റുവിളക്ക് ഇവിടെ നടക്കാറുണ്ട്. ക്ഷേത്രം
വീണ്ടും പഴയ പ്രശസ്തിയിലേക്കും ഐശ്വര്യത്തിലേക്കും തിരിച്ചു വരുമെന്ന് 600 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അപ്പത്ത് അടീരി എന്നൊരു പണ്ഡിതൻ വട്ടെഴുത്തിൽ ചെമ്പ് തകിടിൽ എഴുതിയ പ്രവചനം അടുത്ത കാലത്ത് ലഭ്യമായിരുന്നു. ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ എവിടെയും കാണാനാകുന്നത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള അതിമനോഹരമായ ഈ ഗ്രാമവും ബൃഹത്തായ ക്ഷേത്രാങ്കണവും ചൈതന്യവത്തായ ഈ വരാഹമൂർത്തി ക്ഷേത്രവും ഭക്തന് സമ്മാനിക്കുന്നത് നയനമനോഹരമായ കാഴ്ചകളും അതിലുപരി ആത്മാവിനെ സ്പർശിക്കുന്ന സൂക്ഷ്മമായ ആധ്യാത്മിക അനുഭവങ്ങളുമാണ്. പുരാതനമായ പൈതൃകം ഓരോ അണുവിലും കാത്തുസൂക്ഷിക്കുന്ന ഈ ഭൂമി ചൈതന്യവത്തായ ഊർജം പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും വന്ന് ദർശിക്കേണ്ട മഹത്തായ ഒരു ക്ഷേത്രഭൂമിയാണിത്. സാക്ഷാൽ പന്നിയൂരപ്പനായി സർവപ്രപഞ്ചത്തെയും സംരക്ഷിച്ചുകൊണ്ട് ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി സമേതനായി ഇവിടെ കുടികൊള്ളുന്നു. വനമുരുകി അഭയം തേടുന്ന ഭക്തനെ കാത്തു രക്ഷിക്കുന്ന ശ്രീ വരാഹമൂർത്തിയുടെ ഭക്തവാത്സല്യം തുളുമ്പുന്ന നിരവധി കഥകൾ ഇവിടെ ഭക്തന്മാർക്ക് പറയാനുണ്ട്. ഭൂമിദേവിയെ പ്രളയജലത്തിൽ നിന്നും തൻ്റെ തേറ്റമേൽ ഏറ്റി ഉദ്ധരിച്ച ഭഗവാൻ നാം ഏവരെയും സംസാരമാകുന്ന സാഗരത്തിൻ്റെ ചുഴിയിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് ഇവിടെ നിന്നും ഉച്ചരിച്ച എല്ലാ വാക്കുകളും ആ പന്നിയൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മനുജവംശത്തിനായി മംഗളമേകുവാൻ സൂകരമൂർത്തിയായി വന്ന ദേവ, ഭൂമിയെ കാത്ത പോലെ എന്നെയും കാക്കണേ പന്നിയൂർവാണിടും നാരായണ. ഏവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ശ്രീ ഹരേ നമഃ.